ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ബ്രിട്സോയിൽ നിന്ന് ഒരു 400 കിലോമീറ്റർ യാത്ര ചെയ്ത് ഒരു കുഞ്ഞു ഗ്രാമത്തേക്ക് വന്നേക്കാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ഗലേറിയോ ഗോറ എന്നാണ് എൻ്റെ ഒരു അറിവ് വെച്ച് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. എന്തിന് ഞാനിവിടെ വന്നു എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. നമ്മളെല്ലാ ദിവസവും അവിടുത്തെ തിരക്ക് പിടിച്ച ജീവിതമാണല്ലോ. അവിടുത്തെ തിരക്കും അവിടുത്തെ റഷും ഫുള്ളായിട്ട് അവിടെ മൊത്തത്തിൽ നിന്ന് തിരിയാൻ സമയമില്ലാണ്ടാണ് ജീവിക്കണത്. അപ്പം അതിനിടയിൽ ഒരു ദിവസം ഒഴിവ് കിട്ടിയപ്പോൾ ഒന്നും നോക്കിയില്ല, ഫോണെടുത്തു. അവിടെ നിന്ന് ട്രെയിൻ ടിക്കറ്റ് നോക്കിയപ്പോൾ സ്റ്റുഡൻറ് കാർഡിലെ ഏറ്റവും കുറവ് ടിക്കറ്റിൽ റേറ്റ് കാണിച്ച ഒരു നാട്ടിലേക്ക് കയറി 400 കിലോമീറ്റർ ചേർന്ന്. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ, ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ ഏറ്റവും വലിയ പോയിൻ്റ് എന്ന് പറയുന്നത് സാധനങ്ങളൊക്കെ ചെറിയ വിലയ്ക്ക് കിട്ടും. അതായത് ഇലക്ട്രോണിക്സ് ഒന്നുമല്ല, നമ്മുടെ ഡ്രസ്സ്, ചില സ്റ്റേഷനറി പ്രൊഡക്ട്സ്, ഞാനും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്, കുറച്ച് പെട്ടിയും ഡപ്പയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് മേടിക്കണമെങ്കിൽ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിൽ വരാം. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ സിറ്റിയിൽ താമസിക്കുന്നവർക്ക് വെച്ച് ഇങ്ങടേക്കൊക്കെ വരുമ്പോൾ ഭയങ്കര സൈലൻ്റായിരിക്കും. ഇവിടെ നിന്ന് അങ്ങടേക്കൊക്കെ നോക്കി ഭയങ്കര ആളൊഴിഞ്ഞ് ഒരു കാറ് പോണ ഒച്ച പോലും ഇല്ലാത്ത നല്ല ഒരു എന്താ പറയുക, കുഞ്ഞൊരു സ്ഥലം. ഇവിടെ ആണെങ്കിൽ ഓരോ കടകളിലും മിക്ക കടകളിലും പ്രായമായവരാണ് ഇവിടെ ജോലിക്ക് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ കടയിൽ കയറി ഒന്നും മേടിച്ചില്ലെങ്കിലും നമ്മൾ ആ കടയിൽ കയറി ഒരു ചിന്തോബ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ഡേ, അത് കഴിഞ്ഞ് നമ്മൾ കടയിലൊക്കെ നടന്ന് അവർ നമ്മുടെ കൂടെ വരും. കാരണം അവർക്ക് നമ്മളെ കാണുന്ന ഒരു അത്ഭുതം ഫോറിനേഴ്സിനെ കാണുമ്പോൾ. അപ്പോൾ അതൊക്കെ കണ്ട് അവരുടെ അടുത്ത് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും മേടിക്കും, അല്ലെങ്കിൽ ഒന്നും മേടിക്കില്ല. അത് നമ്മുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സാണ്. അപ്പോൾ മേടിച്ചു കഴിഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ചിങ്കുയു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവർക്കും സന്തോഷം നമുക്കും സന്തോഷം. അപ്പോൾ അങ്ങനത്തെ നമ്മുടെ മൈൻഡൊക്കെ സെറ്റാക്കാനായിട്ട് ഇറങ്ങിയതാണ് ഇന്ന്. ഇതാണ് സ്ഥലം. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വന്നാൽ ഏറ്റവും വലിയ പ്ലസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ സാധനങ്ങൾ വില കുറവിന് മേടിക്കാം, അതാണ് എൻ്റെ മാസ്റ്റർ പ്ലാൻ. എങ്കിലും അവിടെ ആണെങ്കിൽ ഭയങ്കര ഓട്ടം തന്നെ ഓട്ടം. ഇവിടെ എത്തിക്കഴിഞ്ഞ് ഇങ്ങനെ ഒന്ന് ഫ്രീ ആയിട്ട് അങ്ങടും ഇങ്ങടും ആരെയും നോക്കാതെ ഇങ്ങോട്ട് നടക്കാം. കണ്ടില്ലേ, ഒരു പ്രത്യേക വൈബാണ്. കുഞ്ഞു നാടെന്ന് പറഞ്ഞാൽ കുഞ്ഞു നാട്. ഞാനിവിടെ ഈ ഒരു സിറ്റിയിൽ ഞാൻ നടന്നു തുടങ്ങിയത് കാലത്ത് നടന്നു തുടങ്ങിയതാണ്. ഒരു 3 മണിക്കൂറാവാറായി. ഏതാണ്ട് എൻ്റെ ആ പീസ് കൂട്ടാറായി. ഞാൻ 2 മണിക്കൂറും കൂടി കഴിയുമ്പോഴേക്കും ഇവിടെ നിന്ന് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കും. എന്നിട്ട് അവിടെ നിന്ന് ട്രെയിൻ കയറി തിരിച്ച് പ്രസവിക്കാൻ തന്നെ പോവും. നാളെ തൊട്ട് പഴയ പോലെ തന്നെയാവും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബ്രേക്ക് എടുത്ത് കുഞ്ഞു യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് ഫ്രഷ് ആവണത് നല്ല രീതിയിലായിരിക്കും. നിങ്ങൾ ഒരു തവണയിലും ട്രൈ ചെയ്ത് നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഷോപ്പിങ്ങിന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് നല്ല രീതിയിൽ ലാഭിക്കാനും പറ്റും. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന് പോലും ഇംഗ്ലീഷ് അറിയാൻ സാധ്യതയില്ല. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കൂടുതലും പ്രായമായവരാ. അപ്പോൾ ഇവർക്ക് ഇംഗ്ലീഷ് അറിയാനുള്ള സാധ്യതകൾ ഒരു 100-ൽ ഒരു 2-3 പേർക്കേ അറിയുള്ളൂ. അപ്പോൾ ഭാഷ അറിയില്ലെങ്കിൽ അഭിനയിച്ച് കാണിക്കാനെങ്കിലുള്ള ധൈര്യം ഉണ്ടാവണം, അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റർ. അപ്പോൾ ഇതൊക്കെയാണ് ഈ കുഞ്ഞു വീഡിയോയിലുള്ളത്. ഞാൻ കുറച്ച് നേരം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കട്ടെ. അപ്പോൾ ശരി, ബൈ ബൈ.